الحمد لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. നമുക്ക് 37-ാമത്തെ ആയത്താണ് സൂറത്ത് ആലു ഇംറാൻ 37. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا. كلما دخل عليها زكريا المحراب وجد عندها رزقا. قال يا مريم أنى لك هذا. قالت هو من عند الله. إن الله يرزق من يشاء بغير حساب. فتقبلها ف انت അല്ലെങ്കിൽ അപ്പോൾ تقبل ها ആ കുഞ്ഞിനെ സ്വീകരിച്ചു റബ്ബുഹ അവരുടെ നാഥൻ. ബി ഖബൂലിൻ ഹസനിൻ നല്ല സ്വീകരണം ഭംഗിയായ സ്വീകരണം. വ അംബതഹ അവൻ നാഥൻ അവളെ വളർത്തി. നബാത്തൻ ഹസനൻ നല്ല വളർത്തൽ ഭംഗിയായ വളർത്തൽ. വ കഫലഹ സക്കരിയ വ കഫലഹ അവളെ ഏൽപ്പിച്ചു നോക്കാൻ ഏൽപ്പിച്ചു ഡാളുവാണല്ലോ അവിടെ സക്കരിയ സക്കരിയയെ ഏൽപ്പിച്ചു. കുല്ലമ ദഖല അലൈഹ അവളുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെയും സക്കരിയ സക്കരിയ ചെല്ലുമ്പോൾ അൽ മെഹ്റാബ മെഹ്റാബിൽ ചെല്ലുമ്പോൾ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ സാധാരണ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത എന്നാൽ പള്ളിയിൽ താമസിക്കുന്ന ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് അല്പം ഉയർന്ന ഒരു സ്ഥലമാണ് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അടുക്ക് പെട്ടെന്ന് ഓടിക്കയറി ചെല്ലാൻ പറ്റില്ല ജനങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല അവർക്കാണെങ്കിൽ ഒരു കോണി വെച്ചൊക്കെ കയറേണ്ട വിധത്തിൽ ചിലപ്പോൾ വാതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മച്ചുമാതിരി ഉണ്ടാക്കുമല്ലോ അങ്ങനെയുള്ള ഒരു ഉയർന്ന സ്ഥലമാണ് മെഹ്റാബ് അല്ലാതെ നമ്മുടെ ഈ പള്ളിയിലെ മെഹ്റാബല്ല ഇത് ഉമർ ഖത്താബിൻ്റെ മരണാനന്തരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഇതൊന്നും ഒരു നിർബന്ധമായ സംഗതി ഒന്നുമല്ല പള്ളിയിൽ മെഹ്റാബ് മിനാറെന്നൊക്കെ അതൊരു ഷിയറായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണെന്ന് മാത്രം അപ്പോൾ കുല്ലമ ദഖല അലിഹ സക്കരിയ സക്കരിയ അവളുടെ അടുത്ത് സംരക്ഷണം നറുക്കിട്ട് ഏൽപ്പിച്ചതാണ് സൂറയിൽ ലക്ഷം കൂടി കഴിയുമ്പോൾ വരും. വജദ ഇന്ദഹ റിസ്ഖ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഭക്ഷണം കാണുന്നു ആരാണിത് കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്. ഖാല അപ്പോൾ അദ്ദേഹം ചോദിച്ചു യാ മറിയമു ഓ മറിയം അന്നാ ലക്കി ഹാദ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നതാണ്. ഖാലത് അവർ പറഞ്ഞു ഹുവ മിൻ ഇൻദില്ലാഹ് അത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ തീർച്ചയായും അല്ലാഹു വിഭവം നൽകുന്നു ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ നൽകുന്നവനാകുന്നു. അപ്പോൾ മറിയം ബീവിയെ അവരുടെ ഉമ്മ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേർച്ചയാക്കി ബൈത്തുൽ മുഖദ്ദസിൽ ഏൽപ്പിക്കുക അതൊരു അല്പം ഒരു മലകുടി പ്രായം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലെ ഏൽപ്പിക്കുക അല്പം ഒരു ഒരു വകതിരിവ് വന്നതിൻ്റെ ശേഷം ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആ പ്രായമായിരിക്കണം ഏതായാലും ഒരു വകതിരിവ് വന്നിട്ട് എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയുക. അപ്പോൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് നല്ല ആശങ്കയുണ്ട് അള്ളാഹു എൻ്റെ നേർച്ച സ്വീകരിക്കൂലേ പെൺകുഞ്ഞായതുകൊണ്ട് പ്രയാസം ഉണ്ടാവുമോ ആണും പെണ്ണുമായിട്ട് വലിയ സാമ്യമില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഫതഖബ്ബലഹ അല്ലാഹു ആ കുഞ്ഞിനെ സ്വീകരിച്ചു.
റബ്ബുഹ അവരുടെ നാഥൻ, അല്ലെങ്കിൽ മറിയം ബീവിയുടെ നേർച്ച സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഫതഖബ്ബലഹ അവരെ, മറിയം അല്ല മറിയം ബീവിൻ്റെ ഉമ്മാരെ, മറിയം ബീവിൻ്റെ ഉമ്മയാണ് നേർച്ചയാക്കുന്നത്, ഉമ്മയുടെ നേർച്ച സ്വീകരിച്ചു, അതാണ് അവളെ സ്വീകരിച്ചു. റബ്ബുഹ അവരുടെ നാഥൻ ബി ഖബൂലിൻ ഹസനി, നല്ല നിലക്ക്. ഇനി യഥാർത്ഥത്തിൽ അർത്ഥം വരിക അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ആ കുഞ്ഞിനെ നേർച്ചയായിട്ട് പള്ളിയിലേക്ക് സ്വീകരിച്ചു. അള്ളാഹു സ്വീകരിച്ചു എന്ന അള്ളാഹു വളരെ സംപ്രീതനായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ്. ബി ഖബൂലിൻ ഹസനിൻ, ഖബൂല് ചെയ്യാൻ നമ്മൾ പറയലില്ലേ, ഖബൂ പ്രാർത്ഥന ഖബൂല് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട്, ഹജ്ജ് ഖബൂലാക്കാൻ വേണ്ടി മഖബൂലായ ഹജ്ജ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒക്കെ വാക്കാണ് ഖബൂല്, ഖബൂലാക്കുക. ഖബൂൽ ഖബൂൽ നല്ല നിലക്ക് അള്ളാഹു തആല ആ കുഞ്ഞിനെ സ്വീകരിച്ചു. അംബത്തഹ, അംബത്ത എന്ന വളർത്തി, നബത്ത അമ്പത്ത നബാത്ത് എന്നൊക്കെ നമുക്ക് അറിഞ്ഞു വെക്കാം, വളർച്ച ചെടികൾ മുളപ്പിക്കണെന്നൊക്കെ പറയാം അമ്പത്ത. ഇവിടെ അമ്പത്തഹ നബാത്തൻ ഹസനൻ, നല്ല നിലക്ക് ആ കുഞ്ഞിനെ വളർത്തി. അമ്പത്ത പറഞ്ഞാൽ വളർത്തി, നല്ല നിലക്ക് വളർത്തി എന്നാൽ ഏറ്റവും സുശീലയായി, ഏറ്റവും സുന്ദരിയായി, നല്ല ചിന്തയുള്ള, നല്ല ബോധമുള്ള, നല്ല പക്വതയുള്ള, നല്ല ജ്ഞാനമുള്ള ഒക്കെ അതിൽ പെട്ടു, ആരോഗ്യമുള്ള എല്ലാം അതിൽ ഉൾപ്പെട്ടു. അതാണ് അംബത്തഹ നബാത്തൻ ഹസനൻ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഭംഗിയായ വിധത്തിൽ അവരെ വളർത്തുകയും ചെയ്തു അല്ലാഹു തആല. വ കഫലഹ, ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തു. കഫല, കഫാലത്ത് കഫീല് അതൊക്കെ കഫല ആ വാക്കെന്നെയാണത്. ഏൽപ്പിച്ചു കൊടുത്തു, കഫലഹ അവളെ സക്കരിയ, സക്കരിയാക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ സക്കരിയ എന്നുള്ള ആള് ആരാണ്? അത് സക്കരിയ നബി അല്ല എന്ന് പറയുന്നവരുണ്ട്, സക്കരിയ നബി അലൈഹി ഇസ്ലാമയല്ല. എന്നാൽ അവരുടെ തന്നെ അടുത്ത കുടുംബത്തിൽപ്പെട്ട മറിയം ബീവിയുടെ ഉമ്മയുടെ മാതാവിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, മാതൃ സഹോദരി ഭർത്താവ്, മറിയം ബീവിൻ്റെ മൂത്താപ്പ അല്ലെങ്കിൽ ഇളാപ്പ, ഉമ്മാൻ്റെ അനുജത്തിനെ അല്ലെങ്കിൽ ഏട്ടത്തിനെ കല്യാണം കഴിച്ച ആൾ എന്നുള്ള അവരാണ് ഈ അദ്ദേഹം പള്ളിയുടെ ഒരാളാണ്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ കാര്യങ്ങളൊക്കെ ബൈത്തുൽ മുഖദ്ദസാണല്ലോ പള്ളി നമ്മൾ പറയണത്, അതിൻ്റെ നടത്തിപ്പുകാരിൽ, അതിൻ്റെ മേൽത്തോട്ടക്കാരിൽ മുഖ്യനായ ആളായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാം, ഇവരുടെ അടുത്ത കുടുംബക്കാരനു വേണം. അപ്പം നർക്കിടാണ് ആരാണ് ഇങ്ങനെയുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ള ആ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ആൾക്കാർ നർക്കിട്ട് തീരുമാനിക്കുമ്പോൾ സക്കരിയക്കാണ് നർക്ക് കിട്ടിയത്, സക്കരിയക്കാണ് നർക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ആണ് അവരുടെ ക്ഷേമം, അദ്ദേഹത്തിൻ്റെ അവരുടെ ക്ഷേമവും അവരുടെ സുഖവും അവരുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതും അതൊക്കെ അന്വേഷിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ആ പള്ളിയിൽ സുരക്ഷിതയായി ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് സക്കരിയാണ്. അത് സക്കരിയ നബി അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, കാരണം ഇത് വേറൊരു സക്കരിയാണ് എന്നാണ്. അപ്പോൾ സക്കരിയയെ ഏൽപ്പിച്ചു. കഫലഹ അള്ളാഹുവാണ് ഏൽപ്പിക്കുന്നത്, അള്ളാഹുവാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു തആല നമ്മൾ പറഞ്ഞല്ലോ ഇത് മനുഷ്യന്മാരുടെ ചിന്തയിൽ വരാത്ത വിധത്തിൽ ഈസാ നബി അലൈഹി ഇസ്സലാം അത്ഭുതകരമായ വിധത്തിൽ ജനനം കൊള്ളുന്നതിന് മറിയം ബീവിയെ അള്ളാഹു തആല വളർത്തിക്കൊണ്ടുവരികയാണ്. വളരെ അതിന് ഓരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരികയാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കഫലഹ സക്കരിയ, അങ്ങനെ സക്കരിയയെ ഏൽപ്പിച്ചു അവരുടെ സംരക്ഷണം. കുല്ലമാ ദഖല, തക്കഫലറിനെ ഏറ്റെടുത്തു അർത്ഥം പറയാം, കഫലറിനെ ഏൽപ്പിച്ചു കൊടുത്തു. കുല്ലമാ ദഖല അലൈഹ സക്കരിയ, സക്കരിയ അവരുടെ മിഹ്റാബിൽ ചെല്ലുമ്പോഴൊക്കെയും, രക്ഷിതാവിൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്, ആ മിഹ്റാബിൽ ചെല്ലുമ്പോഴൊക്കെ, മിഹ്റാബ് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ പള്ളിയിലെ പള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന, എന്നാൽ പള്ളിയുടെ തറനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു ഇബാദത്തുകളിൽ മുഴുകിയിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ മണ്ഡപം എന്നൊക്കെ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. മിഹ്റാബിൽ, മിഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെയും വജദ ഇന്ദഹ റിസ്ഖ, ചെല്ലുമ്പോഴൊക്കെ റിസ്ഖ് കാണും, അവിടെ ഭക്ഷണം കാണും. വജദ കണ്ടു, ഇന്ദഹ അവരുടെ അടുത്ത്, റിസ്ഖൻ റിസ്ഖ് ഭക്ഷണം, സാധാരണ ആ സീസണിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പുതിയ പുതിയ ഭക്ഷണങ്ങൾ, പുതുമയുള്ള പഴകിയതൊന്നുമല്ല, വളരെ പുതിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ അവിടെ മേശപ്പുറത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം അവരുടെ റൂമിൽ കാണാം, മെഹ്റാബിൽ. ഇതിപ്പോൾ എവിടുന്നാണ് ഈ സീസണിൽ ഇവിടെ ഉണ്ടാവുന്നതല്ല താനും. ഈത്തപ്പഴം കിട്ടാത്ത ഒരു കാലത്ത് ഈത്തപ്പഴം, മുന്തിരി കിട്ടാത്തൊരു കാലത്ത് മുന്തിരി, അനാറ് കിട്ടാത്തൊരു കാലത്ത് അനാറ്, അതും പുതുമ പുതിയത്,
പുതിയത്, ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഇതാണ് സ്വാഭാവികമായ രക്ഷിതാവ് എന്നുള്ളത് നിനക്ക് അന്വേഷിക്കുമല്ലോ. നിൻ്റെ റൂമിൽ എങ്ങനെ ഈ ഭക്ഷണം ഉണ്ടായത്, എവിടെ നിന്ന് എനിക്കിത് കിട്ടുന്നത്, ആരാണിത് കൊണ്ടുത്തരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ വജദ ഇന്ദഹ റിസ്ക, അവരുടെ റൂമിൽ അവരുടെ അടുത്ത് ഭക്ഷണം കാണുന്നു. ഖാല, അദ്ദേഹം ചോദിച്ചു, യാ മറിയമു, അലയോ മറിയം, അന്നാ ലഖി ഹാദാ, ഇത് നിനക്ക് എവിടെ നിന്നാണ്, അന്ന ഇത് എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നു, ലക്കി നിനക്ക് ഹാദാ, ഇത് ഈ ഭക്ഷണം എവിടെ നിന്ന് വരുന്നതാണ്, ആര് കൊണ്ടുതരുന്നതാണ്, എങ്ങനെയാണ് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭക്ഷണം, നല്ല നല്ല ഭക്ഷണങ്ങളാണ്, പുതുമയുള്ള പുതിയ. ഖാലത്തു ഹുവ മിന്നു ഇൻദില്ലാ, ഉണ്ടാ അത് അല്ലാ നൽകണം, അല്ലാ അത്ഭുതകരമായ വിധത്തിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അതാണ് ഹുവ മിന്നു ഇൻദില്ലാ. ഒരുപാടൊന്നും വിശദീകരിക്കേണ്ട, അള്ളാഹുവിൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു തആല അങ്ങനെ ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒന്നല്ല ഒന്നിലധികം സംഭവം. അല്ല, ഒന്നും ഒരിക്കൽ നബി വിശന്ന് പുറത്തിറങ്ങി, ഭാര്യമാരോടൊക്കെ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ, വിശക്കുന്നുണ്ടല്ലോ, ഒന്നുമില്ല. സന അലി റളിയല്ലാഹു അൻഹു മകളെ വീട്ടിൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹു എൻ്റെ വീട്ടിലെത്തി, മോളെ എന്തെങ്കിലും ഉണ്ടപ്പാക്ക്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫാത്തിമ, ഇവിടെ ഒന്നുമില്ലല്ലപ്പാ, ഒന്നും തരാല്ല. നബി അവിടുന്നും പോന്നു, അവിടുന്ന് പോന്ന് അപ്പോൾ ഫാത്തിമ ബീബിക്ക് ആരോ രണ്ട് ചെറിയ റൊട്ടിയും ഒരു ഇറച്ചി കഷ്ണവും കൊണ്ട് കൊടുത്തു. ആരോ അയലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലാണിത്, അയലോകത്ത് നിന്ന് ആരോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലും പട്ടിണി തന്നെയാണ്, ഹസൻ ഹുസൈൻമാരൊക്കെ പട്ടിണിയാണ്. അപ്പോൾ ഫാത്തിമ ബീവി, ഇത് ഞാൻ എൻ്റെ പാക്കെടുത്തൊക്കെയാണ് പറഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പന തെരഞ്ഞ് പറഞ്ഞ് ജിപ്പാനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇപ്പാനെ മടക്കി വിളിച്ചു, ഇപ്പം അവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഇപ്പം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി അന്നത്തെ ഒരു ചട്ടിയിലിട്ടിട്ട്, അന്നൊക്കെ അന്നത്തെ പാത്രം ഉണ്ടാവുമല്ലോ, അതിട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ആ ചട്ടിയിൽ നിറച്ച് പത്തിരി, ആകെ രണ്ട് പത്തിരി അതിൽ ഫാത്തിമ ബീവിക്ക് കിട്ടിയിട്ടുള്ളൂ, അതിൽ നിറച്ച് പത്തിരി ഇറച്ചിയും അതിൽ നിറച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കഴിച്ചോളി, എല്ലാവരും കഴിച്ചോളി, നബിയും കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ അതിൽ അത്ര തന്നെ പിന്നെയുണ്ട്. അപ്പം മോളോട് അതിൻ്റെ ഇടയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് എവിടുന്ന് അത് കിട്ടിയത്? അവർ പറയുന്നത്, ഹുവ മിന്നു ഇൻദില്ലാ, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഈ ആയത്താണ് ഓതി കേൾപ്പിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ട് നബിൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു അവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചിട്ട് അതിൽ ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോടെ ഈ മറിയം ബീവിൻ്റെ മാതിരിയാണ്, അവർക്കും ഇങ്ങനെ അന്നം കിട്ടിയിരുന്നു. അവർ പറഞ്ഞത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്നാണ് അവരും പറഞ്ഞത്. അതേ വർത്തമാനമാണ് എൻ്റെ മോളും പറഞ്ഞിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്ന് അഭിനന്ദിക്കുന്നുണ്ട്. ഫാത്തിമ ബീവിനെ നമുക്കറിയാലോ, സ്വർഗ്ഗ ഉത്തമമായ സ്ത്രീകളുടെ മാതൃകയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ആളുമാണ്. വ മറിയമ ബിനത്ത് ഇമ്രാൻ അല്ലാത്തി അഹസ്സനത്ത് ഫർജഹ, സ്വർഗത്തിൽ ഇടം നൽകപ്പെടുന്നവരിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ആയത്ത് ഓതിയപ്പോൾ അത് അവൻ്റെ ഓർമ്മയിൽ വന്നു എന്നുള്ളൂ. കാലത്ത് ഹുവമിൻ ഇന്ദില്ല, അള്ളാഹ് നൽകിയത്. അപ്പോൾ നമ്മളെ അന്നങ്ങളും റിസ്ക്കുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. നമുക്കിപ്പോൾ നല്ലൊരു തൊഴിൽകുപ്പായം കിട്ടി, അല്ലെങ്കിൽ നല്ല എവിടുന്ന് കിട്ടിയത്, നമുക്കിപ്പോൾ വാഹനം കിട്ടി, കാറുണ്ട്, മോട്ടോർ സൈക്കിളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എവിടുന്നേ എവിടുന്നുണ്ടായി? ഹുവ മിൻ ഇന്ദില്ല, അതൊക്കെ അള്ളാഹ് നൽകുന്നതാണ്. പക്ഷെ ആ മാതിരി ഇതൊരു കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്നാലും നമുക്കൊരു ഒരു കാറ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങാൻ, അല്ലെങ്കിൽ അന്നം വാങ്ങാൻ എവിടുന്ന പൈസ കിട്ടിയത്? അള്ളാഹു തആല കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ തന്നതന്നെയാണ്. എന്നൊക്കെ മറിയം ബീവിക്ക് ആ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പെട്ടെന്ന് അന്ന ഭക്ഷണമായിട്ട് തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് അള്ളാഹു തആല നൽകുന്ന ഹുവ മിൻ ഇൻദില്ല. ഇന്നല്ലാഹ യർസുഖു മൻ യശാ, നിശ്ചയം അള്ളാഹു തആല വിഭവങ്ങൾ അന്നം നൽകുന്നു, അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നു. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത അത്ര നൽകും, കണക്കില്ലാത്ത അത്ര അള്ളാഹു തആലക്ക് നൽകാൻ കഴിയും. ഇത് നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്, ഈ വാക്ക് വേറെ ഒന്ന് വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്തം. ഫതഖബ്ബലഹാ റബ്ബുഹ, റബ്ബ് അവരുടെ റബ്ബ്, അവളുടെ റബ്ബ് അവളെ സ്വീകരിച്ചു. ബി ഖബൂലിൻ ഹസനിൻ, ഭംഗിയായ അല്ലെങ്കിൽ ഉത്തമമായ സ്വീകരണം. വമ്പത്തഹ നബാത്തൻ ഹസനൻ, ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ അവരെ വളർത്തുകയും ചെയ്തു. വ കഫലഹ സക്കരിയ, അവരുടെ സംരക്ഷണം സക്കരിയയെ ഏൽപ്പിച്ചു. കുല്ലമ ദഖല അലൈഹ സക്കരിയ അൽ മെഹ്റാബ, സക്കരിയ മെഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെയും വജദ ഇന്ദഹ റിസ്ഖ, അവളുടെ അടുക്കൽ റിസ്ഖ് കാണുന്നു. ഖാല,
അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഭക്ഷണം കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, യാ മറിയമു, ഹോ മറിയം, അന്നാലക്കി ഹാദ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഖാലത്ത്, അവർ മറുപടി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു, നിശ്ചയമായും അല്ലാഹു തആല അന്നം നൽകുന്നവനാകുന്നു, അന്നം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, വിഭവം നൽകുന്നു, മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ എന്നും അന്നം നൽകുന്ന നമ്മൾ, അന്നം നൽകുന്നവരിൽ നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും മനുഷ്യരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ എന്നും ജീവിപ്പിക്കുമാറാകണേ. തമ്പുരാനെ, ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിക്കുകയും അത് ഞങ്ങൾക്ക് പരലോകത്ത് ശുപാർശകനായി വരികയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെന്നെ പെടുത്തുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.